നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിലും നമുക്ക് ജയാളികളാകാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം മുഖാന്തരം നമുക്ക് വലിയ ജയങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് ജയത്തിലേക്ക് നയിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ കടന്നു വന്ന എല്ലാ മാന്യരായ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. അവരോട് സംസാരിക്കണം, അവരെ ബലപ്പെടുത്തണം, ആവശ്യങ്ങൾ നിറവേറ്റണം, മറുപടികൾ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അങ്ങെ മാത്രം നോക്കുന്നു, അങ്ങിൽ ഞാൻ ചാരുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങെ മാത്രം നോക്കുന്നു, അങ്ങിൽ ഞാൻ ചാരുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ ഞാൻ മറയുന്നു, അങ്ങിൽ ഞാൻ താഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ജീവിച്ചിടുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്ത. അങ്ങെ പോലെ യോഗ്യനെ ആരുമില്ലേ യേശുവേ, അങ്ങെ പോലെ, അങ്ങെ പോലെ യോഗ്യനെ സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങയെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല. ഇതാ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ഇന്ന് നമുക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്.
സുമ എന്ന ഒരു പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ നാവിൽ പുണ്ണ് വന്നിട്ട് പൊട്ടിയിരിക്കുകയാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും സുഖമാകുന്നില്ല. ആഹാരം കഴിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ സുമ സൗഖ്യമാകട്ടെ. ആ നാവിനകത്തുള്ള കുരുക്കൾ, ആ ബുദ്ധിമുട്ടുകൾ മാറി പരിപൂർണ സൗഖ്യം ഈ മകളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്യണം. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. രാഹുൽ, എൻ്റെ കുടുംബജീവിതം തകർന്നു കിടക്കുന്നു. എനിക്കൊരു ജോലി ശരിയാകണം. വിദേശത്ത് പോകുവാനായി ഒരു പരീക്ഷ എഴുതുവാൻ ഞാൻ തയ്യാറെടുക്കുന്നു. ഞാൻ ബൈബിളിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ രാഹുൽ എന്ന പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കുന്നു. തനിക്കൊരു വഴി തുറക്കണമേ. വിദേശത്തേക്ക് പോകാനുള്ള വാതിലുകൾ തുറക്കണമേ. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ തകർന്ന കുടുംബജീവിതത്തിൽ അങ്ങ് ഇറങ്ങിച്ചെന്ന് ആ കുടുംബത്തെ അങ്ങ് പണിയണം കർത്താവേ. ആ മകനെ പൂർണ്ണമായും വിടുവിച്ച് കർത്താവിൻ്റെ ഒരു ഉത്തമ പൈതലാക്കി നിലനിർത്തണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ടീന, കുവൈറ്റ്. ഞങ്ങൾ കുടുംബമായി കുവൈറ്റിലാണ്. ഞങ്ങളുടെ മകൾ 11 ഗ്രേഡിൽ പഠിക്കുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനാൽ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസം കഴിയുന്നതുവരെ എങ്കിലും ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ സാധിക്കണം. എനിക്കൊരു ജോലി ലഭിക്കണം. കുവൈറ്റിൽ നിന്ന് വിളിച്ച പ്രാർത്ഥന ആവശ്യപ്പെട്ട ടീനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നല്ലൊരു ജോലി ആ മകൾക്കുണ്ടാകട്ടെ. കുഞ്ഞുമായിട്ട് അവിടെ തന്നെ ആയിരിപ്പാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ മകളെ അനുഗ്രഹിക്കുന്നു. അവർ കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിച്ചെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾക്കെല്ലാം 100% മറുപടിയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, നമ്മൾ വെറുതെയാണോ ദൈവത്തെ ആശ്രയിക്കുന്നത്? ജീവനുള്ള ദൈവം, മാറ്റമില്ലാത്ത ദൈവം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലത് നൽകാതിരിക്കുമോ എന്ന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കരുണയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം, ദൈവത്തിൽ നമുക്ക് കടന്ന് ഇനിയും വിശ്വസിക്കാം. ഇന്ന് നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ എടുക്കേണ്ടത് സഭാപ്രസംഗി 8:4 വാക്യം ആദ്യം നമുക്കൊന്ന് വായിക്കാം. രാജകൽപ്പന ബലമുള്ളത്. നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും? അതാണ് രാജകൽപ്പന. തിരിച്ച് തിരുവായിക്ക് ഹേതിർവായില്ല എന്നതുപോലെ രാജകൽപ്പന ബലമുള്ളത്. അപ്പോൾ രാജാക്കന്മാർ ഒരു കാര്യം കൽപ്പിച്ചാൽ രാജാക്കന്മാർ തൻ്റെ മുദ്രാമോതിരം എടുത്ത് അതിലൊരു മുദ്ര വെച്ചാൽ, അതുകൊണ്ടല്ലേ പീലാത്തോസിന്റെ മുദ്ര അതിന്മേൽ പതിപ്പിച്ചു. എവിടെ? യേശുവിൻ്റെ കല്ലറയിലായിപ്പോയി. പക്ഷെ പീലാത്തോസ് നാടുവഴിയും യേശു രാജാവുമായിപ്പോയി. രാജകൽപ്പനയുടെ മുമ്പിൽ, രാജാതി രാജാവിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ പാവം പീലാത്തോസിന്റെ മുദ്ര അവിടെ അസാധുവായി മാറി. ചിരിക്കാൻ ഒത്തിരി വകയുണ്ട് ബൈബിൾ വായിച്ചാൽ. ആരെയാണ് മുദ്ര വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു രേഖയും ഫലിക്കില്ല. രാജകൽപ്പന ബലമുള്ളത്. രാജാതി രാജാവും കർത്താവികർത്താവുമായ ദൈവത്തിന്റെ പദ്ധതിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരിക. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ പിറന്നത് രാജാവായിട്ട്, അവൻ വളർന്നത് രാജകീയമായിട്ട്, ജനിച്ചതൊരു കാലിത്തൊഴുത്തിലെ ശീലയിൽ പൊതിയപ്പെട്ട ദരിദ്രമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിലും അവൻ ജനനത്തിലെ രാജാവായിരുന്നു. കിഴക്ക് നിന്ന് വിദ്വാൻമാർ, രാജാക്കന്മാർ അവനെ നമസ്കരിക്കാൻ വന്നു. യേശുവിന്റെ നക്ഷത്രം, രാജാതി രാജാവിന്റെ നക്ഷത്രം കണ്ടവർ വന്നു. പൊന്നും മൂരും കുന്തിരിക്കവും അവിടെ കാഴ്ചവെച്ചു. രാജപദവി, രാജകീയ പുരോഹിത പദവി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ രാജാവിന് കാഴ്ചവെക്കുന്നതാണ് പൊന്ന്. അങ്ങനെ യേശുവിന്റെ മുൻപിൽ കാഴ്ചവെച്ചത് കണ്ട് മറിയ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നക്ഷത്രം
പൈതൽ കിടന്ന സ്ഥലത്തിന്റെ മീതെ വന്നു നിന്നു. രാജകൽപ്പനയ്ക്ക് വേണ്ടി ഒരുവൻ ഭൂമിയിൽ വന്നു. രാജകൽപ്പന ശക്തമായിട്ടുള്ളത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് രാജകൽപ്പനയുമായിട്ട് ഒരു മാലാഖ വന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവൾ ഞെട്ടിപ്പോയി, എന്തൊരു വന്ദനം. അതെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ രാജാവാണ്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഈ രാജകൽപ്പന അതിബലമുള്ളത് മാറിക്കൂടാ. മറിയ അവിടെ സമർപ്പിക്കുകയാണ്. രാജകൽപ്പനയാണ്. സ്വർഗത്തിലെ രാജാദി രാജാവ് പറയുകയാണ്, ഇതാ ഞാൻ മനുഷ്യനായി നിന്റെ ഉദരത്തിൽ വരുന്നു. മാറിക്കൂട, രാജകൽപ്പന ബലമുള്ളത്. തിരിച്ചു ചോദിക്കാൻ ആർക്കുമില്ല. മറിയ പറയണം, വേറെ ആരെങ്കിലും നോക്ക്, ഇല്ല, രാജകൽപ്പന അതിബലമുള്ളത്, മാറ്റാൻ കഴിയില്ല. അവൾ സമർപ്പിച്ചു, രാജാവ് പുറത്തു വന്നു. രാജാവ് തന്നെ കൽപ്പിച്ചു, രാജാവ് വളർന്നു, രാജാവ് പുറത്തു വന്നു. ഈ രാജാവിനെ കൊല്ലുവാൻ രാജാക്കന്മാർ പദ്ധതിയിട്ടു, പരാജയപ്പെട്ടു. ഈ രാജാവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ലൂസിഫർ പിശാചും സൈന്യവും തന്റെ വളർച്ചയിൽ പോരാടി ജയിച്ചില്ല. ഈ രാജാവിനെ നശിപ്പിക്കുവാൻ പലതും നോക്കി, നടന്നില്ല. ഈ രാജാവിന്റെ പ്രത്യേകത അവന്റെ കൽപ്പനകൾക്ക് ബലമുണ്ട്. ഭൂതങ്ങൾ അവന്റെ ഉപദേശത്തിൽ വിട്ടുമാറി. ഭൂതങ്ങൾ വിട്ടുമാറുന്ന ഈ കാഴ്ച കണ്ടിട്ട് അന്നുള്ള ജനങ്ങൾ പറഞ്ഞു, ഇതെന്തൊരു ഉപദേശം. അവൻ ഭൂതങ്ങളോട് കൽപ്പിക്കുന്നു, അവ അനുസരിക്കുകയും കൂടി ചെയ്യുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു രാജാവും ഭൂതത്തോട് കൽപ്പിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ വെറും മനുഷ്യരോട് മാത്രം കൽപ്പിച്ചു. ഒരു മൃഗത്തോട് പോലും കൽപ്പിച്ചാൽ, വഴിയെ പോകുന്ന ഒരു പട്ടിയോട് ഒരു ആ രാജ്യത്തിലെ രാജാവ് കൽപ്പിച്ചെന്നിരിക്കട്ടെ, പട്ടി ഒരു കടി വെച്ചു കൊടുക്കും. കാരണം പട്ടിക്കറിയാം ഇത് രാജാവാണെന്ന്. ഇല്ല, ഒരു രാജ്യത്തിലെ രാജാവ് ആ രാജ്യത്തിലുള്ള പ്രജയ്ക്ക് അറിയണം ഇത് രാജാവാണെന്ന്, അല്ലെങ്കിൽ ആ പ്രജയുടെ കയ്യിൽ നിന്നും തൊഴി കിട്ടും. എന്നാൽ ഈ രാജാവിന്റെ പ്രത്യേകത, കാറ്റിനോട് കൽപ്പിക്കുന്ന രാജാവ്. കടലിലെ തിരമാലകൾ ഇളകി വന്നപ്പോൾ ശാന്തമാക എന്ന് പറഞ്ഞു, ശാന്തമായി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 8000 ഭൂതങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു, പുറത്തു. ആ മനുഷ്യൻ സൗഖ്യമായി. മരിച്ചുപോയ ഒരു മനുഷ്യനോട് ആ ശരീരത്തോട് കൽപ്പിച്ചു, ലാസറെ പുറത്തു വാ. അവൻ ജീവൻ പ്രാപിച്ചു, പുറത്തു വന്നു. രാജകൽപ്പന ബലമുള്ളത്. ആരതിന് തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആര് ചോദിക്കും? ആ കൽപ്പനകളുടെ മുൻപിലാണ് രോഗികൾ സൗഖ്യമായത്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ആ രാജാവ് ചോദിച്ചു. എനിക്ക് മനസ്സുണ്ട്, എന്നാൽ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോവാൻ. 38 ചലിക്കാത്ത ശരീരത്തോട് രാജാവ് കൽപ്പിച്ചപ്പോൾ ചലിക്കാത്ത ശരീരം ചലിച്ചു. എന്നതുപോലെ ഈ രാജാവിന്റെ പ്രത്യേകത, അവൻ ജനിക്കുന്നതിന് മുന്നമേ രാജാവ്. ജനിച്ചപ്പോൾ രാജാവ്, വളർന്നപ്പോൾ രാജാവ്, വാക്കുകളിൽ രാജാവ്. ഭൂതങ്ങൾ ഓടി വന്ന് മുട്ടുകുത്തി, ഭൂതം ബാധിച്ചവർ, നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ആ വ്യക്തികളിൽ നിന്ന് വിട്ടുമാറി. രാജകൽപ്പന അവന്റെ ജീവിതത്തിൽ അവൻ രാജാവായിരുന്നു. പീലാത്തോസിന്റെ മുൻപിൽ അവൻ പറഞ്ഞു, നീ വാസ്തവമായിട്ട് രാജാവാണോ? പീലാത്തോസിനോട് പറഞ്ഞു, അതെ, ഞാൻ ആകുന്നു. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഈ ഭൂമിയിലായിരുന്നെങ്കിൽ എന്റെ ചേവകർ ഇവിടെ പോരാടുമായിരുന്നു. ഇപ്പോഴും ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ 70,000 ദൂതന്മാർ, 12 70,000 ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്ന് ഇന്നത്തെ എനിക്കെതിരെ വന്നിരിക്കുന്ന ചേവകരോട് വേണമെങ്കിൽ പോരാടും, പക്ഷേ ഞാൻ ഇതിലൂടെ കടന്നുപോയി മാനവജാതിയെ
അവരുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന പദ്ധതിയിൽ ഞാൻ ആയിരിക്കണമെന്നുള്ളത് എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്. രാജകുമാരൻ, സ്വർഗത്തിലെ രാജാദി രാജാവിൻ്റെ ഏക മകൻ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ക്രൂശ് ചുമന്ന് മാനവജാതിയുടെ പാപം മുഴുവനും വഹിച്ച ഒരു രാജാവ്, ആ രാജാവിൻ്റെ കല്ലറക്കലാണ് കൊണ്ടുവന്ന് വലിയ സീൽ വെച്ചത്, പീലാത്തോസിൻ്റെ മുദ്ര, റോമൻ മുദ്ര. പക്ഷേ ആ മുദ്രയൊക്കെ അവിടെ ഇരുന്നു. ഒരു ദൂതൻ വന്ന് ആ കല്ലങ്ങൾ ഉരുട്ടി മാറ്റി അതിലങ്ങടെ ഇരുന്നു. എടാ ധൈര്യമുള്ളവൻ, വാ, ഈ രാജാവിൻ്റെ ഒരു സേനയെ തൊടാൻ പറ്റിയവൻ മുദ്ര വെക്കുന്നവരിലില്ല, നിയമങ്ങളിലുള്ളവരില്ല, മനുഷ്യരിലില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ സ്വീകരിച്ചത് യേശുവിനെയാണ്. അവൻ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കർത്താവ്? സകലത്തിൻ്റെ കർത്താവ്, കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ളവൻ, അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് കർത്തൃത്വം നടത്തുക? രോഗത്തിൻ്റെ മേൽ കൺട്രോൾ, നിയന്ത്രണം, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിലുള്ള റിമോട്ട് കൊണ്ട് നിങ്ങളുടെ ടി വിയെ ഓണാക്കാൻ ഓഫാക്കാനും നിയന്ത്രിക്കാനും കഴിയും. നിങ്ങളുടെ റിമോട്ട് കൊണ്ട് നിങ്ങളുടെ എ സിയെ ആമെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ അതേ റിമോട്ട് വെച്ചുകൊണ്ട് ആ വീട്ടിലെ ഭർത്താവ് ഭാര്യയെ കൺട്രോൾ ചെയ്താലോ? പിള്ളേരെ കൺട്രോൾ ചെയ്താലോ? ഇല്ല, ഓരോന്നിനും ഓരോ കൺട്രോൾ. എന്നാൽ യേശു കർത്താവ് സകലത്തിനും കൺട്രോളാണ്. കാറ്റിനെ, കടലിനെ, മരിച്ചതിനെ, ജീവനോടെ, എല്ലാം അവന്റെ നിയന്ത്രണത്തിൽ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കർത്താവാണ്, സകലത്തിനും കർത്താവാണ്. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക, യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുക. യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, എൻ്റെ ശാരീരിക കാര്യങ്ങൾ, എൻ്റെ മാനസിക കാര്യങ്ങൾ, എൻ്റെ എല്ലാ കാര്യത്തിലും യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നീട് മുഴുവനും റിമോട്ട് കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ സമ്പത്ത്, നിന്റെ ഉയർച്ച, നിന്റെ കുഞ്ഞിൻ്റെ ഭാവി, എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്, കർത്താവ് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, രാജകൽപ്പന, നിനക്ക് വേണ്ടി അവൻ കൽപ്പിക്കും, നിന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ കൽപ്പിക്കും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ്റെ വായിലുണ്ട്. രാജകൽപ്പന പുറപ്പെടും, പ്രകൃതിയോട് പറയും, പിശാചിനോട് പറയും, മാറ്, എൻ്റെ ജനത്തെ തൊടരുത്, നിങ്ങളെ തൊട്ടാൽ കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഭാഗ്യ പദവിയാണ് ഞാൻ പറയുന്നത്, രാജകൽപ്പന, കർത്താവ് എന്ന വ്യക്തിത്വത്തിനുള്ളതാണ്. ആ കൽപ്പനയുടെ മുൻപിൽ കീഴടങ്ങാത്ത രോഗമില്ല, ആ കൽപ്പനയുടെ മുൻപിൽ മാറിപ്പോകാത്ത ചെങ്കടലുകളില്ല, ആ കൽപ്പനയുടെ മുൻപിൽ ഇടിഞ്ഞു വീഴാത്ത ഒരു കോട്ടയുമില്ല. ആ കൽപ്പനയുടെ മുൻപിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ആ കൽപ്പനയുടെ മുമ്പിൽ വിടുതലുകൾ സംഭവിക്കും, ആ കൽപ്പനയുടെ മുമ്പിൽ എല്ലാവിധ അന്യായ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. ആ കൽപ്പനയുടെ മുൻപിൽ നാളുകളായി നിന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികൾ ഓടിമറിയും. ആ കർത്താവിൻ്റെ കൈക്കീഴിയിരിക്കാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈക്കീഴെ താണിരുന്നാൽ മതി. ആ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കും. എത്ര പേരെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും, യേശുവേ, അങ്ങയുടെ കർത്തൃത്വത്തിന്റെ, രാജത്വത്തിന്റെ, അധികാരത്തിന്റെ കീഴിലേക്ക് ഞങ്ങളെ ഒന്നുകൂടി വിധേയപ്പെടുത്തുന്നു. ഞങ്ങൾ ആദ്യം പാടിയതുപോലെ സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല, എന്നാൽ സകല പ്രാപ്തിയുമുള്ളവന്റെ കൈക്കീഴെ ഞങ്ങൾ താണിരിക്കുന്നു. ഞങ്ങളുടെ ഉയർച്ചകൾ, ഞങ്ങളുടെ വിടുതലുകൾ, ഞങ്ങളുടെ മാന്യതകൾ, ഞങ്ങളുടെ സന്തോഷം എല്ലാം അങ്ങയുടെ കർത്തൃത്വത്തിന്റെ കീഴെയാണ്. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ, ഞങ്ങളുടെ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ എല്ലാം മാന്യതകൾ, സാഹചര്യങ്ങൾ മാറി മറുപടികളായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു.
ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ യേശുവിന്റെ കർത്തൃത്വത്തിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പാടും ഞങ്ങൾ ഹോസന രാജാക്കന്മാരുടെ രാജാവേ, എന്നുമെന്നും യേശു എൻ കർത്താവ്, തൻ മഹത്വം അവൻ മനിയം. പാടും ഞങ്ങൾ ഹോസന രാജാക്കന്മാരുടെ രാജാവേ, എന്നുമെന്നും യേശു എൻ കർത്താവ്, തൻ മഹത്വം അവർ മനിയം. പാടും ഞങ്ങൾ ഹോസന രാജാക്കന്മാരുടെ രാജാവേ, എന്നുമെന്നും യേശു എൻ കർത്താവ്, തൻ മഹത്വം അവർ മനിയം. വർണ്ണിക്കാൻ കഴിയാത്ത മഹത്വമുള്ള രാജാദി രാജാവ്, കർത്താദി കർത്താവ് നമ്മുടെ ദൈവമാണ്. ആ രാജാവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയത് എന്തിനാണ്? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ ഉണ്ടാക്കി. അതാണ് ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുമ്പോൾ, അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപം സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ ജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ സാദൃശ്യമാണ് രാജത്വം എന്നുള്ളത്. ദൈവം നിർമ്മിച്ച ആദാം ഭൂമിയുടെ രാജാവായിരുന്നു. മനുഷ്യൻ രാജാവാണ്. ദൈവത്തിന്റെ പദ്ധതി അതാണ്. ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ അത് രാജകീയമാണ്. ദൈവം ദൈവത്തെ പോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ വാഴുന്നു, ദൈവത്തിന്റെ കൽപ്പന പോലെ സംഭവിക്കുന്നു. അതുപോലെ ഭൂമിയിൽ ഒരു രാജാവിനെ ദൈവമാക്കി, ദൈവത്തെ പോലെ ഒരു രാജാവിനെ ആക്കി. എന്നാൽ ആ രാജാവിന് അധികം നാൾ തുടരാൻ കഴിഞ്ഞില്ല. പാപം ചെയ്ത് തൻ്റെ അധികാരം അല്ലെങ്കിൽ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവം മനുഷ്യനെ ഉദ്ദേശിച്ചത് വാഴുവാനാണ്. വാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴാണ് അവൻ സകലത്തിൻ്റെ കീഴെ വന്നത്. പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജാതികൾ എല്ലാം അവൻ്റെ മീതെ കയറി. ഇപ്പോൾ ഒരു പാറ്റയെ കണ്ട പേടിയ, ഒരു പല്ലിയെ കണ്ടാൽ ബാത്റൂമിൽ കയറാത്തവരുണ്ട്. ചെറിയ ക്ഷുദ്രജീവികൾ എന്ന് പറഞ്ഞ് കൊതുകിനെ കണ്ടാൽ ഓടുന്നവരുണ്ട്. വാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യൻ, അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ. എന്നാൽ ഒടുക്കത്തെ ആദാമായിട്ട് കർത്താവ് വന്നു, കന്യകയിൽ കൂടെ ജാതനായി. ഒരിക്കൽ നഷ്ടപ്പെട്ട രാജകീയ പ്രൗഢി മനുഷ്യന് തിരിച്ചു തന്നു. അതാണ് കർത്താവ് ചെയ്തത്. വേറെ ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കണം. വെളിപ്പാട് പുസ്തകം 1:6 അതിങ്ങനെയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകട്ടെ, ആമേൻ. എന്താണ് നമ്മെ ആക്കി തീർത്തു? ആരൊക്കെ ആക്കി? നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച്, പിശാചിന്റെ നുഖത്തിന്റെ കീഴിൽ നിന്ന് വിടുവിച്ച്, അതാണ് പാപം പോക്കി. ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, രക്തത്താൽ നമ്മെ വിടുവിച്ച്, പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും
പുരോഹിതന്മാരുമാക്കി. രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നൊക്കെ തന്നെ അർത്ഥം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനമാകുന്നു. നമ്മെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. ആദാം കളഞ്ഞത് മുഴുവനും യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തിരിച്ചു തന്നു. അതുകൊണ്ട് സ്വന്ത പുത്രനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന് യെശയ്യാവ് 53 നമ്മൾ വായിക്കുന്നു. സ്വന്ത മകനെ തകർത്തിട്ട് അവന്റെ രാജകീയ പ്രൗഢിയെ നമുക്ക് തന്നിട്ട് നമ്മുടെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്തു. നമ്മുടെ പാപം, ശാപം, രോഗം, ബന്ധനം എല്ലാം അവൻ ഏറ്റെടുത്തു. അവന്റെ കിരീടമെടുത്ത് നമുക്ക് തന്നിട്ട്, നമ്മുടെ മുൾക്കിരീടമെടുത്ത് അവൻ അവന്റെ തലയിൽ വെച്ചു എന്നർത്ഥം. എങ്ങനെ യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം വന്നു? കാരണം നമ്മൾ ചൂടേണ്ട മുൾക്കിരീടം, ശാപത്തിന്റെ പ്രതീകം, പാപത്തിന്റെ പ്രതീകം, കുറ്റവാളിയുടെ പ്രതീകം, അത് കാണുമ്പോഴേ അറിയാം അതൊരു പരിഹാസമാണ്. അതെടുത്ത് നമുക്ക് തന്നു. ഏത്? അവന്റെ കിരീടമെടുത്ത് നമുക്ക് തന്നു. എന്നിട്ട് ശാപത്തിന്റെയും രോഗത്തിന്റെയും നിന്ദയുടെയും പ്രതീകമായ ആ മുൾക്കിരീടമെടുത്ത് അവൻ ചൂടി. നമ്മുടേത് അവൻ എടുത്തു, അവന്റേത് നമുക്ക് തന്നു. ഇന്ന് നമ്മുടെ തലയിൽ ഒരു കിരീടമുണ്ട്, രാജകീയ പ്രൗഢിയുള്ളത്. നിങ്ങൾ കണ്ണാടിയിൽ പോയി നോക്കിയാൽ കാണത്തില്ല. നിങ്ങളുടെ വസ്ത്രം രാജവസ്ത്രമാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ ചെങ്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് കാണാൻ കഴിയും, ആത്മാവിൽ കാണാൻ കഴിയും. നാം ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം ജയാളികളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യുവിൻ. ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തന്നു. നിങ്ങളുടെ പരാജയങ്ങളെല്ലാം ഞാൻ മുൾക്കിരീടമായി ഏറ്റ് ശിരസിൽ വെച്ചു. എന്റെ അധികാരത്തിന്റെ കിരീടം ഇന്ന് നിങ്ങളുടെ തലയിലുണ്ട്. നിങ്ങൾ പോകുന്നിടത്ത് രോഗികൾ സൗഖ്യമാണ്. നിങ്ങൾ പോകുന്നിടത്ത് ബന്ധനങ്ങൾ അഴിയും. നിങ്ങൾ പോകുന്നിടത്ത് മരിച്ചവർ ഉയർക്കും. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ കുടുംബപ്പേരല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ കിരീടം ഇപ്പോൾ സാത്താന് കാണാം. നിങ്ങളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പിശാച് കാണുന്നത് ഒരു രാജാവ് വരുന്നതായിട്ടാണ്. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും യുദ്ധവീരനുമായി ഹോവ തന്നെ. ഇന്ന് നാം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതിയായി അതേ കിരീടം ധരിച്ചുകൊണ്ട്, അതേ സ്ഥാന വസ്ത്രം ധരിച്ചുകൊണ്ട്, അതേ അധികാരത്തിന്റെ ചെങ്കോൽ പിടിച്ചുകൊണ്ടാണ് നാം ഒരു ഭവനത്തിൽ ചെന്ന് ആ ഭവനത്തെ രക്ഷയിലേക്ക് നയിക്കുന്നത്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏത് അധികാരത്തിൽ ജീവിച്ചുവോ, ഏത് അംഗീകാരത്തിൽ ജീവിച്ചുവോ, ഏത് ധൈര്യത്തിൽ ശുശ്രൂഷ ചെയ്തുവോ, അതേ ധൈര്യം, അതേ അംഗീകാരം, അതേ ഫലം ഇന്ന് നമുക്കുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യത ഉണ്ട്. അതൊരു മാന്യതയാണ്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. ഞാനിപ്പോൾ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറയണം. ആദാമിന് നഷ്ടപ്പെട്ട മുഴുവനും പദവികൾ, അധികാരങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ മുൾക്കിരീടം അവന്റെ ശിരസിലേക്ക് അവൻ ഏറ്റുവാങ്ങിയിട്ട് പകരം അവന്റെ കിരീടം, അധികാരം നമ്മുടെ ശിരസിൽ വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലോട്ട് അടുത്ത് ചെല്ലാം. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്, രാജാവിന്റെ മക്കളാണ്. രാജ പദവിക്കൊത്തവണ്ണം ചോദിക്കണം. ഒരു രാജാവിന്റെ
മോൻ രാജാവിനോട് എന്ത് ചോദിക്കും? അപ്പ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ രാജാവ്, മകനെ ചോദിച്ചാലും ഞാൻ എന്ത് ചെയ്തു തരണം? രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞ രാജാവ് ഇരിക്കുമ്പോൾ പറയാണ്, അപ്പ എനിക്കൊരു ഉഴുന്നുവട വേണം എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന അപ്പനുണ്ടാകുന്ന ഒരു വിഷമം, ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ ചിരി വന്നു. ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ തന്റെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹമായിരുന്നു എന്തൊരു രാജാവിനെ ഒന്ന് കാണും. മരിക്കുന്നതിന് മുമ്പ് പടയാളികളോട് പറഞ്ഞപ്പോൾ കയറ്റി വിട്ടു. രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉടനെ, രാജാവേ എനിക്ക് ഒരു അന്ത്യാഭിലാഷമുണ്ട്, അങ്ങയുടെ കൈകൊണ്ട് ഒരു ഉഴുന്നുവട തിന്നണം. രാജാവ്, ആരവിടെ? കുറെ പടയാളികൾ വന്നു. ഈ വൃത്തികെട്ടവനെ ആരാണ് കയറ്റി വിട്ടത്? ഉഴുന്നുവടക്ക് എന്റെ അടുത്താണോ വരുന്നത്? ഉടനെ ഇവനെ തട്ടുകടയിലേക്കല്ലേ വിടേണ്ടത്? തിരുമനസ്സെ അവന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് പറഞ്ഞതുകൊണ്ട് ശരി, ഇവന് ഒരു ചാക്ക് സ്വർണ ഉഴുന്നുവട കൊടുത്തുവിടും. അതാണ് രാജാവിന്റെ പദവി. ഇത് ഒരു കൊച്ചു പുസ്തകത്തിൽ വന്ന കഥയാണ്. രാജാവിന് അതിന് താഴെ തരാൻ അറിയില്ല. രാജ പദവിക്കൊത്തവണ്ണം രാജവീഞ്ഞ് ധാരാളമുണ്ടായിരുന്നു എന്നാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നു. രാജ പദവിക്കൊത്തവണ്ണം സന്തോഷം. നമ്മുടെ വീട്ടിൽ രാജകീയമായ ആനന്ദവും സ്വർഗീയ ലഹരിയും ഉണ്ടാകും. അതാണ് പെന്തക്കോസ് നാളിൽ രാജവീഞ്ഞ് രാജ പദവിക്കൊത്തവണ്ണം ധാരാളം ഉണ്ടായതുകൊണ്ട് ഓടിക്കൂടിയവർ പറഞ്ഞു, ഇവര് പുതുവീഞ്ഞ് കുടിച്ചെന്ന്. ഉടനെ സ്വർഗീയ വീഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച വീഞ്ഞല്ല, ഇത് രാജവീഞ്ഞാണ്. 3000 പേർ മുട്ടുകുത്തി, 3000 പേര് സ്നാനപ്പെട്ടു. രാജവീഞ്ഞിന്റെ മുൻപിൽ ഏത് ബന്ധനങ്ങളും അഴിയും, ഏത് തകർന്നവനും പണിയപ്പെടും. അതാണ് രാജാവ് പകരുന്ന വീഞ്ഞ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നത്തെ ദൈവവചനം കേട്ടവരുടെ മേൽ രാജവീഞ്ഞിന്റെ ലഹരി ഉണ്ടാകട്ടെ, രാജാവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, രാജ പദവിയിലേക്ക് ഇവർ വളർന്നു വരട്ടെ. ഇവരുടെ ജീവിത ശൈലി രാജകീയമായി മാറട്ടെ, ഇവരുടെ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറട്ടെ. ഇവരുടെ ശിരസിൽ ഇപ്പോഴുള്ള ആ സ്വർഗീയ കിരീടത്തെ അവർ തിരിച്ചറിയട്ടെ. യേശുവിന്റെ അതേ കിരീടമാണല്ലോ ഇപ്പോൾ ഇവരുടെ ശിരസിൽ. ഇവരുടെയും എന്റെ ശിരസിൽ ഉണ്ടായിരുന്ന മുൾക്കിരീടം അങ്ങെടുത്തു വെച്ചല്ലോ. നന്ദി കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കിരീടം, ഈ പദവി, ഈ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, പ്രകൃതിയുടെ മേൽ വാഴുവാൻ ആദാമിനെ പോലെയുള്ള അധികാരത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി പറ, യേശുവേ അങ്ങ് തന്ന അധികാരത്തെ ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രതിസന്ധികളെയും ജയിക്കുവാനുള്ള അധികാരത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശുവേ, ഇന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ അനേക പ്രശ്നങ്ങളിലൂടെ ഭാരത്തിലൂടെ പോകുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. അവരുടെ വീടുകൾക്കകത്തു നിന്ന് എല്ലാ ശാപങ്ങളും യേശുവിന്റെ ക്രൂശിലൂടെ മാറ്റിയതവർ തിരിച്ചറിഞ്ഞവർ വിടുതൽ പ്രാപിക്കട്ടെ. കടങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.